ന്യൂസിലേക്ക് സ്വാഗതം. ആർട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബേറിന്റെ അന്യായമായ അറസ്റ്റിനെതിരെ കടുത്ത പ്രതികരണവുമായി ഗുജറാത്ത് സ്വതന്ത്ര MLA ജിഗ്നേഷ് മേവാനി. നിയമത്തിന്റെ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മുഹമ്മദ് സുബേറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ജിഗ്നേഷ് മേവാനി ട്വീറ്റിൽ കുറ്റപ്പെടുത്തി. ഇതിപ്പോൾ മുഹമ്മദ് സുബേറിന്റെ ഊഴമാണ്. നിയമപരമായ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ വിശ്വസിച്ചാലും സത്യത്തിന് വേണ്ടി പോരാടുന്ന ഏതൊരു ആക്ടിവിസ്റ്റിനെയും മാധ്യമപ്രവർത്തകനെയും പൗരനെയും ഈ ഫാഷിസ്റ്റ് ശക്തികൾ വെറുതെ വിടുകയില്ല. ഒരേ ഒരു ചോദ്യം, അടുത്തത് ആരായിരിക്കും? ജിഗ്നേഷ് മേവാനി ട്വിറ്ററിൽ കുറിച്ചു. 2018 പങ്കുവച്ച ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് സുബേറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യാജ വാർത്തകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട് ഫൈൻഡിംഗ് വെബ്സൈറ്റായ ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനാണ് മുഹമ്മദ് സുബേർ. 2014 മുൻപ് ഹണിമൂൺ ഹോട്ടൽ എന്നായിരുന്നു പേര്. 2014 ശേഷം ഹനുമാൻ ഹോട്ടൽ എന്നായി മാറി എന്നായിരുന്നു ബോളിവുഡ് സിനിമയിൽ നിന്നുള്ള ഒരു ചിത്രം സഹിതം സുബേർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. ഇത് ഹിന്ദു മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ഹനുമാൻ ഭക്ത് എന്ന പേരിലുള്ള ഒരു ട്വിറ്റർ ഹാൻഡിൽ നൽകിയ പരാതിയിലാണ് പോലീസ് സുബേറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A പ്രകാരം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കിയെന്നും 295A പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയെന്നുമാണ് സുബേറിനെതിരായ കേസ്. നരസിംഹാനന്ദ, മഹന്ത് ബജ്രംഗ് മുനി, ആനന്ദ് സ്വരൂപ് എന്നിവർ നടത്തിയ വിദ്വേഷ പ്രസംഗം ആൾട്ട് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ആൾട്ട് ന്യൂസിനെതിരെ ഹിന്ദുത്വവാദികൾ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഈയിടെ കേന്ദ്ര സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയ BJP ദേശീയ വക്താവ് നൂപുർ ശർമ്മയുടെ പ്രവാചക നിന്ദാ പരാമർശം പുറത്തു കൊണ്ടുവന്നതും ആൾട്ട് ന്യൂസ് ആണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.